പത്തനംതിട്ട കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗം കൂട്ടത്തോടെ മുങ്ങി. അവധിയെടുത്ത് പോയവരേക്കാൾ അവധി തേടാതെ പോയവരാണ് കൂടുതലും പേർ. 17 പേർ കുടുംബാംഗങ്ങളുമായി മൂന്നാറിൽ വിനോദയാത്രയിലാണ്. അതേസമയം വിഷയത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ജില്ലയിലെ തന്നെ പ്രധാന ഓഫീസുകളിൽ ഒന്നിൽ നിന്നാണ് ജീവനക്കാർ കൂട്ടത്തോടെ മുങ്ങിയത്. 63 ജീവനക്കാരുള്ള ഓഫീസിൽ ഇന്നുണ്ടായിരുന്നത് 10-ൽ താഴെ പേർ. വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് ഓഫീസിലെത്തിയവരെ സ്വീകരിച്ചത് ഒഴിഞ്ഞ കസേരകൾ. സേവനങ്ങൾ മുടങ്ങിയതോടെ പരാതിയായി മാധ്യമ വാർത്തയായി. കോന്നി MLA KU ജനീഷ്കുമാർ താലൂക്ക് ഓഫീസിൽ നേരിട്ടെത്തി സ്ഥിതി പരിശോധിച്ചു. അവധിയെടുത്തവരെക്കാൾ അവധി എടുക്കാതെ പോയവരാണ് ഏറെയെന്ന് അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. ഓഫീസിൽ ജീവനക്കാരില്ലായിരുന്നു. അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ 21 പേർ ഒപ്പിട്ടിട്ടുണ്ട്. ടോട്ടൽ 60 സ്റ്റാഫ് ജീവനക്കാരാണുള്ളത്. 21 പേർ ഒപ്പിട്ടിട്ടുണ്ട്. 17 പേരുടെ ലീവ് അപേക്ഷ ഉണ്ട്. ബാക്കിയുള്ളവർ അനധികൃതമായിട്ടാണ് ഓഫീസിൽ വരാഞ്ഞത്. 19 പേർക്കൊരു സ്ഥാപനത്തിൽ ലീവ് കൊടുക്കുക, അത് സ്ഥാപന മേലധികാരി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. രണ്ടാം ശനി കണക്കിലെടുത്ത് ദൂരെയുള്ള ജീവനക്കാർ ഇന്നലെ പോയി. രേഖാമൂലം അവധിയെടുത്തവരും അല്ലാത്തവരും കൂട്ടത്തിലുണ്ട്. രാവിലെ നേരത്തെ എത്തിയ ചില ബിരുദന്മാർ ഒപ്പിട്ട ശേഷം കല്യാണത്തിനോ പാലുകാച്ചിനോ പോവുകയും ചെയ്തു. തഹസിൽദാർ കൂടി അവധിയിലായിരുന്നതിനാൽ തോന്നിയതുപോലെ ജീവനക്കാരും പ്രവർത്തിച്ചുവെന്ന് വേണം കരുതാൻ. തഹസിൽദാർ ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിനകം നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കളക്ടറെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് 5 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആരൊക്കെയാണോ ഉത്തരവാദികൾ അവർക്കെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത വിധത്തിലുള്ള കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുക. ഒരോഫീസിൽ നിന്നും 17 ജീവനക്കാർക്ക് ഒന്നിച്ച് അവധി അനുവദിക്കാനാകുമോ? അനധികൃതമായി ജോലിക്കെത്താതിരിക്കാൻ 22 പേർക്ക് ധൈര്യം പകർന്നത് എന്തായിരിക്കും? ഒപ്പിട്ട ശേഷം കടന്നാലും ചോദിക്കാനാളില്ല എന്ന ഉറപ്പാണോ മുങ്ങൽ വിദഗ്ധരെ സൃഷ്ടിച്ചത്? കൂട്ടുനടപടി തന്നെയാണ് കോന്നിയിൽ പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.